പേസ്റ്റുകൾ പല്ലിന്റെ കേട് കുറയ്ക്കും. പേസ്റ്റുകൾ പല്ലിനെ കൂടുതലായി വെളുപ്പിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത പേസ്റ്റുകൾ ശരിയായതാണ്. പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോസ് ആദ്യമായി കാണുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബ്രഷുകളെ പോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെയും ഓണയുടെയും ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പേസ്റ്റുകൾ. സോഡിയം ലോറൽ സൾഫേറ്റ്, സോർബിറ്റോൾ, വിവിധ തരത്തിലുള്ള ഫ്ലേവറിംഗ് ഏജൻറ്റ്സ്, ഫ്ലൂറൈഡ്സ്, അതുപോലെ തന്നെ വ്യത്യസ്തമായ അബ്രസീവ് ഏജൻറ്റ്സ്, ഇത്തരത്തിൽ ഒരുപാട് ചേരുവകൾ ചേരുന്നതാണ് ഈ പേസ്റ്റ് എന്നുള്ളത്. ഇവയിൽ ഫ്ലൂറൈഡിൻ്റെയും അതുപോലെ തന്നെ അബ്രസീവുകളുടെയും അളവുകളാണ് നമ്മൾ കൂടുതലായി പേസ്റ്റ് വാങ്ങിക്കുമ്പോഴും മറ്റും ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ ഫ്ലൂറൈഡാണ് നമ്മുടെ പല്ലുകളെ കേടിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൂത്ത്പേസ്റ്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത്പേസ്റ്റുകൾ തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. പൊതുവേ 1000 to 1500 PPM എന്നൊരളവിലാണ് സാധാരണയായി ടൂത്ത്പേസ്റ്റുകളിൽ ഫ്ലൂറൈഡുകൾ ചേർക്കപ്പെടുന്നത്. പക്ഷേ ഒരു ഫ്ലൂറൈഡ് ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഫ്ലൂറൈഡ് പേസ്റ്റുകൾ ഉപയോഗിക്കേണ്ടതില്ല. കാരണം കുടിവെള്ളത്തിലൂടെയും മറ്റും ധാരാളമായി ഫ്ലൂറൈഡുകൾ അവരുടെ ശരീരത്ത് ഓൾറെഡി കിട്ടുന്നുണ്ടായിരിക്കാം. ഫ്ലൂറൈഡ് ഏരിയകൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ അതൊന്ന് റെഫർ ചെയ്താൽ മതിയാവും. അടുത്തതാണ് അബ്രസീവുകൾ. അതൊരു 50% നമ്മുടെ ടൂത്ത്പേസ്റ്റുകളിൽ വേണ്ടവരും, എന്നാൽ അതൊരു പരിധിയിൽ കൂടുതലായാൽ ഗുണത്തിലേറെ ദോഷമുണ്ടാക്കുന്നവയുമാണ് ഇവ. കാരണം ഈ അബ്രസീവുകളാണ് നമ്മുടെ പല്ലുകളിലെ കറകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതും പല്ലുകളെ കൂടുതൽ വെണ്മയുള്ളതാക്കി കാണിക്കുന്നതും. അതുകൊണ്ട് തന്നെ വൈറ്റനിങ് ടൂത്ത്പേസ്റ്റ് എന്ന നിലയ്ക്ക് കൂടുതലായും ചിലപ്പോൾ അബ്രസീവിൻ്റെ അളവുകൾ അടങ്ങിയിട്ടുണ്ടാകാം. ഈ അബ്രസീവുകൾ അമിതമായാൽ പല്ലുകളിൽ കൂടുതൽ തേയ്മാനങ്ങൾ ഉണ്ടാക്കുകയും പല്ല് പുളിപ്പിലോട്ടും മറ്റും നയിക്കുകയും ചെയ്യും. അബ്രസീവ് എന്നൊരു പേരിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. കാൽഷ്യം കാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ സിലിക്കയെന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിൽ കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ജെൽ പേസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലേസിംഗ് ഒന്നും ഇല്ലാത്ത പേസ്റ്റുകളും കണ്ടിട്ടുണ്ടാവാം. ഈ ജെൽ പേസ്റ്റുകൾക്കായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ അബ്രസീവിൻ്റെ അളവുകൾ അടങ്ങിയിട്ടുണ്ടാവും. നാച്ചുറൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായ വിവിധ പേസ്റ്റുകൾ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അത് ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് പൊതുവെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് പല്ലി പുളിപ്പോ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയോ മറ്റു മോണോ രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഒരു ഡെന്റിസ്റ്റിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ടൂത്ത്പേസ്റ്റുകൾ സെലക്ട് ചെയ്യുകയും വേണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ടൂത്ത്പേസ്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായത്. അതുപോലെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, എന്നാലും ഒന്ന് ആഡ് ചെയ്യുകയാണ്. നമ്മൾ പേസ്റ്റുകൾ എടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് ഒന്നും എടുക്കേണ്ട, ഒരു പയറുമണിയുടെ അളവിലുള്ള പേസ്റ്റുകൾ മാത്രം നമ്മൾ ബ്രഷ് ചെയ്യാൻ എടുത്താൽ മതിയാകും. പേസ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിലെ കണ്ടൻറ്റുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ FDA യുടെ സീലുകൾ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പല്ലിൻ്റെ കണ്ടീഷന് ഉതകുന്ന പേസ്റ്റുകളാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.